യൂട്യൂബ് ചാനലിലുണ്ട്. സ്വാഗതം. സോ ഇന്ന് ഞങ്ങളോട് ചെയ്യാൻ പോകുന്ന ഒരു ട്രാവൽ വ്ളോഗ് ആണ്. അപ്പൊ ഞങ്ങൾ കോഴിക്കോട് പോകാൻ പോവുകയാണ്. അപ്പൊ അതിനുള്ള പെട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനോടുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. പിന്നെ ഞങ്ങളുടെ മറ്റൊരു ചാനൽ കുക്കിംഗ് വിത്ത് ആദാ എന്ന ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ ഞങ്ങൾ കാറിലോട്ട് കയറാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയിരിക്കുന്ന ഒരേ നമ്മള് ഗേറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മള് റോഡിലോട്ട് കയറിയിരിക്കുന്നു, നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു നമ്മൾ. അങ്ങനെ ഞങ്ങളിപ്പോ ഇവിടെ കാറിലാണ്. അപ്പൊ ഞങ്ങൾ കൊറേ നാളെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട്, ഞങ്ങൾ നേരത്തെ ഒരു വർഷം കോഴിക്കോട് പോയിട്ടുണ്ട്, അത് ഒരു വർഷം മുമ്പ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടില്ല, ദൂരയാത്രയ്ക്ക് ഒന്നും പോയിട്ടില്ല. അപ്പൊ ഇവിടുന്ന് കോഴിക്കോട് 180 കിലോമീറ്റർ ആണുള്ളത്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു 15-20 മിനിറ്റ് ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഫ്രണ്ട്സ്, ഞാൻ ഈ ട്രിപ്പിന്റെ ഇടയ്ക്ക് ഇവിടുത്തെ ഇമ്പോർട്ടൻസ് സ്ഥലമൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇത് നമ്മുടെ കൊച്ചിൻ റിഫൈനറി ആണ്. ഫ്രണ്ട്സ്, അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇത് എറണാകുളത്താണ്. അപ്പോ ഇവിടുന്നാണ് നമ്മൾ ഓയിലൊക്കെ കൊണ്ടുപോകുന്നത്, പെട്രോളിയം ഒക്കെ. അപ്പൊ അതിന്റെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പാണിത്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻസ് സ്ഥലം ഇൻഫോ പാർക്ക് ആണ്. ഇതാണ് നമ്മുടെ ഇൻഫോ പാർക്ക്. എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്ന ഇൻഫോ പാർക്ക്. അപ്പൊ അടുത്തത് നമ്മുടെ ജില്ലാ ഭരണകേന്ദ്രം, സിവിൽ സ്റ്റേഷൻ ആണ്. എറണാകുളം ജില്ലയിലെ സിവിൽ സ്റ്റേഷൻ ആണത്. അങ്ങനെ നമ്മൾ ഓടിച്ചു ഓടിച്ച് നമ്മള് കൊച്ചി മെട്രോയുടെ സ്റ്റാർട്ടിങ്ങിലേട്ട് എത്തിയിട്ടുണ്ട്, ഇടപ്പള്ളി സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കൊച്ചി മെട്രോ. അതേ ഒരു മെട്രോ പോകുന്നുണ്ട്, നമ്മുടെ കൊച്ചി മെട്രോയ്ക്കിടെ ഒരു മെട്രോ ട്രെയിൻ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ മെട്രോയ്ക്കിടെ വണ്ടി അല്ല, മെട്രോയുടെ സൈഡിക്കിടെ വണ്ടി ഓടിച്ച് ഓടിച്ച് നമ്മൾ അവസാന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആലുവ ഫെഡറൽ ബാങ്ക് സ്റ്റേഷനാണിത്. അപ്പൊ ഇവിടെ നമ്മുടെ മെട്രോ തീരുകയാണ്, നമ്മുടെ ആലുവ ഫെഡറൽ ബാങ്ക്. അപ്പൊ അടുത്ത് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. നമുക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുക്കടയല്ല പോണേ, ആ വഴിക്കിടെ പോയാൽ നമുക്ക് ഇന്റർനാഷണൽ അവിടെ കാണിച്ചിരുന്ന 5 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെല്ലാവുന്നതാണ്. ഞങ്ങൾ നേരെയാണ് പോകുന്നത് വണ്ടി. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങളത് വണ്ടി ഓടിച്ചപ്പോഴേ കൊറേ നീല ഷർട്ടുള്ള ആൾക്കാരെ കണ്ടു. We'll be right back.
അങ്ങനെ നമ്മള് 1.5 മണിക്കൂറിന് ഡ്രൈവിന് ശേഷം നമ്മള് തൃശൂർ ജില്ലയിലേക്ക് കടക്കുകയാണ്. എറണാകുളം ജില്ല കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ തൃശൂർ മ്യൂസിയം. ആ തൃശൂർ മ്യൂസിയം ആണ്, സ്റ്റേറ്റ് മ്യൂസിയം. തൃശൂരിലെ മെയിൻ മ്യൂസിയം ആണിത്. അങ്ങനെ നമ്മൾ തൃശൂർ ഡിസ്ട്രിക്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് കയറിയിരിക്കുന്നു. നമ്മളിപ്പോ നടുവട്ട എന്നൊരു സ്ഥലത്തേക്കിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ചാത്തന്ന് ഉറങ്ങി പോയായിരുന്നു. ഇവിടെ മുഴുവൻ ഇലക്ഷന്റെ തിരക്കൊക്കെയാണ്. അപ്പൊ ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 മണിക്കൂർ, ഏകദേശം 3 മണിക്കൂറായി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഉള്ളത് തിരൂരിലാണ്. ഇത് തിരൂരിലെ പാലാണ്. അതിന്റെ താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഏത് പുഴയാണെന്നും അറിയില്ല. അപ്പൊ നമ്മള് തിരൂർ പാലത്തേക്കടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Open eye, feel the waves cut through me, hypnotized by the sounds of ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങക്ക് ട്രെയിൻ പോകുന്ന കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പൊ അതിക്കടെ ഒരു ചരക്ക് ട്രെയിൻ ആണ്. ഗുഡ്സ് ഒക്കെ കൊണ്ടുപോകുന്ന ട്രെയിൻ ആണ്. ഇപ്പൊ അതെ ഈ വീടിന്റെ പുറകെ പോകുന്നുണ്ട്. കാണാൻ ഭയങ്കര പാടാണ്. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുള്ളത് കുറ്റിപ്പുറം പാലത്തേക്കിട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ താഴെയുള്ളത് നീളാനദിയാണ്. നീളാന്ന് വെച്ചാൽ നമ്മുടെ ഭാരതപ്പുഴ. അപ്പൊ ഈ പാലം ഉദ്ഘാടനം ചെയ്തത് 1953. അപ്പോ ഇവിടെ അടുത്തൊക്കെയായിരുന്നു ഇടശ്ശേരി ഗോവിന്ദൻ നായർ, പ്രസിദ്ധ കവി, കേരളത്തിലെ പ്രസിദ്ധ കവി ജനിച്ചത്. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 മണിക്കൂറായിരിക്കുന്നു. ഇപ്പൊ ഏകദേശം ഇവിടെ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 5:30 ആയി. ഞങ്ങൾ ഇറങ്ങിയത് ഒരു 1:30 ആയപ്പോഴാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊരു ബാനിയൻ ട്രീ ആണ്. അതിന്റെ വേരൊക്കെ തൂങ്ങിക്കിടക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പൊ നന്നായിട്ട് ഇരുണ്ട് വന്നുള്ളൂ. ഞാൻ ഇപ്പൊ ഇച്ചിരി ബ്രൈറ്റ്നെസ് കൂട്ടിയതാണ്. ഇപ്പൊ 6:30 ആയി, സമയം ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡാർക്കായി തുടങ്ങിയതാണ്. നമ്മളിനി വീടെടുക്കാൻ സാധ്യതയില്ല. നമ്മൾ ഹോട്ടലിൽ എത്തിക്കേണ്ടി നമ്മൾ വീടെടുക്കുള്ളൂ. അപ്പൊ നമുക്കിനി ഹോട്ടലിൽ വെച്ച് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നമ്മളൊരു 7:00 ഒക്കെ ആയപ്പോഴാണ് ഹോട്ടലിലെത്തിയത്. നല്ല ഹോട്ടൽ, നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൂമിൽ വെച്ച് കാണാം. ഇതാണ് നമ്മുടെ റൂം. നല്ല അടിപൊളി റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടിപൊളിയാണ് റൂം, നല്ല തണുപ്പൊക്കെയാണ്. നമ്മളിവിടെ നിന്ന് വീട് നിർത്തുകയാണ്. അപ്പൊ ഞങ്ങള് ഹോട്ടലിലൊക്കെ വന്നത് 7:00 ആയപ്പോ ഹോട്ടലിലെത്തി. പിന്നെ ഒരു ചെക്കിനൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് റൂമിലെത്തിയത് 7:30 ഒക്കെ ആയപ്പോഴാണ്. അപ്പോ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ്. പിന്നെ ഞങ്ങൾ മറ്റൊരു ചാനലായ കുക്കിംഗ് വിത്ത് ആദ എന്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.